കൈകളിലുള്ള സ്മാർട്ട് ഫോണുകളിൽ വിരലൊന്ന് മർത്തിയാൽ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലുള്ള ഏത് തോന്നിവാസവും നിഷ്പ്രയാസം നമ്മുടെ സ്വകാര്യ മുറിയിലിരുന്ന് കാണാനുള്ള സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാം തുറക്കപ്പെട്ട ലോകമാണിത് അല്ലേ. തുഴറുൽ ഫിത്തൻ, ഫിത്നകൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ വെളിവാക്കപ്പെടുന്ന കാലം. അത് അവസാന നാളിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിത്നകൾ അങ്ങനെ വെളിവാക്കപ്പെടുക. നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾ, കാണാൻ പറ്റാത്തതായി വല്ലതും ഉണ്ടോ? സ്മാർട്ട് ഫോണുകളിൽ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ട്വിറ്ററിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ അരുതാത്ത ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവരുണ്ട്, അരുതാത്ത കാഴ്ചകൾ കാണുന്നവരുണ്ട്. ഇതൊക്കെ നിത്യമായ അനുഭവങ്ങളാണ്. എത്ര ചെറുപ്പക്കാർ അശ്ലീല വീഡിയോകൾ കാണുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ ഹറാം കൊണ്ട് തന്റെ കണ്ണ് നിറച്ചാൽ നരകാഗ്നി കൊണ്ട് അവന്റെ കണ്ണിനെ അല്ലാഹു നിറക്കുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ഹറാമ കൊണ്ട് ഒരാൾ തന്റെ കണ്ണിനെ നിറച്ചാൽ. സ്മാർട്ട് ഫോണുകളുടെ കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണിത്. ആളുകൾക്കിന്ന് മുഅ്മിനീങ്ങളോടും മുഅ്മിനാച്ചകളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അരുതാത്ത ബന്ധങ്ങൾ വാട്സപ്പിലൂടെ ധാരാളമായി നടക്കുന്നുണ്ട്. അരുതാത്ത ചാറ്റിങ്ങുകളും അരുതാത്ത മെസ്സേജുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുന്നവർ. അല്ലാഹു നമ്മളെ, നമ്മുടെ യുവാക്കളെ, നമ്മുടെ ഭാര്യമക്കളെ, നമ്മളോട് ബന്ധപ്പെട്ടവരെല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷപ്പെടുത്തട്ടെ. ഫിത്നകളുടെ ഒരു ലോകമാണത്, ഫിത്നകളുടെ ഒരു ലോകമാണ്. ആ ലോകമാണ് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. ഈ കാലത്ത് അത്തരം ചതിക്കുഴികളിൽ പെടാതെ നന്മയുടെ വഴിയിലൂടെ കടന്നു വരാൻ ആരാണോ മനസ്സ് കാണിക്കുന്നത്, അവനാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ത്യാഗി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കൂട്ടത്തിൽ പെടാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ثاب سائب الذرى من السرى إلى السرام ثانيا ما ثالثا بل ثانيا الأمثال ثال لا إله إلا الله لا إله إلا الله محمد رسول الله جود من جاد الوجود وجوده جاد الجوام جمعا وفرقا بعد جمع الجمع للرجال جال لا إله إلا الله لا إله إلا الله ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാഹ്. യൂട്യൂബിൽ കാണുന്നുണ്ട് ഇപ്പോ. ഇന്ന് ഞാനിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോ യൂട്യൂബിൽ കണ്ടു ഒരു പെണ്ണ്, തെക്കൻ കേരളത്തിലാണെന്ന് തോന്നുന്നു. ഇപ്പോ ഇപ്പോഴത്തെ പ്രണയങ്ങളൊക്കെ, പുതിയ ലേറ്റസ്റ്റ് പ്രണയം, ഏറ്റവും പുതിയ പ്രണയങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒളിച്ചോട്ടങ്ങളൊക്കെ ലൈവാണ്. മഅദല്ലാ, എങ്ങോട്ടാണ് നമ്മുടെ മക്കളൊക്കെ പോകുന്നത്? അല്ലാഹു അലം. എന്തൊരു സങ്കടകരമാണ്. ഒരു ഉളുപ്പുമില്ലാതെ വന്നിട്ട് ലൈവിൽ നിന്നിട്ട് പറയാണ്, കൂടെ തന്റെ കാമുകനെ നിർത്തിയിട്ട് പറയാണ്, ഞാനേ എൻ്റെ പേര് ഇന്നതാണ്, ഇന്ന നാട്ടിലാണ് എൻ്റെ വീട്, എൻ്റെ ഉപ്പ ഇന്ന ആളാണ്, ഉമ്മ ഇന്ന ആളാണ്, ഞാൻ ഏതായാലും പിന്നെ എൻ്റെ ഇഷ്ടപ്രകാരം ഇതാ എൻ്റെ ചേട്ടൻ്റെ കൂടെ ഇവൻ്റെ കൂടെ ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ ഒരു വീഡിയോ കാണിക്കും. ഓനിങ്ങനെ ചിരിക്കുന്നുണ്ടാവും അപ്പുറത്തുനിന്ന്. ഞങ്ങൾ ഒരുമിച്ച് പോവാണ്, ഇനി ഞങ്ങൾ ആരും അന്വേഷിച്ച് വരരുത് എന്നൊക്കെ നമ്മുടെ മക്കൾ പറയാണ്. തലയിൽ തട്ടമിട്ടൊരു പെണ്ണാണ് ഇന്ന് പറഞ്ഞത്.
രണ്ടു ദിവസം മുമ്പ് പിന്നെ വേറൊരു പെണ്ണ്, ഇന്ന് തലയിൽ തട്ടമിട്ടൊരു പെണ്ണ് വിളിച്ചു പറഞ്ഞു. ഇന്നിങ്ങനെ വരുമ്പോ കണ്ടതാണ് യൂട്യൂബിലൂടെ. എന്താണ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്ന? അല്ലാഹു അഅലം. മക്കളൊക്കെ ഇങ്ങനെ പ്രണയത്തിന്റെ അടിമകളായി മാറുകയാണ്. എന്റെ വാഴ്ത്ത് കേൾക്കുന്ന പ്രിയം നിറഞ്ഞ സഹോദരിമാരൊക്കെ മനസ്സിലാക്കണം, ഉമ്മമാർ നല്ല ജാഗ്രത പാലിക്കണം. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു നമ്മൾക്ക് നൽകി ഗിഫ്റ്റാണ് അല്ലെ, ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമ്മാനമാണ് സന്താനങ്ങൾ എന്ന മുത്തു മുഹമ്മദ് മുസ്തഫ. അല്ല തന്ന സമ്മാനമാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടാവും, അല്ലാഹു അവർക്കൊക്കെ മക്കളെ പ്രദാനം ചെയ്യട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ, പടച്ചോനെ എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള വലിയ ആഗ്രഹമുണ്ട്, നീ അത് തരണേ എന്ന പ്രാർത്ഥനയോടെ കഴിയുന്നവരുണ്ടാവും, അവർക്കൊക്കെ അല്ലാഹു മക്കളെ പ്രദാനം ചെയ്യട്ടെ. കല്യാണം കഴിച്ചിട്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് മക്കളെ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് തീരുമാനിക്കുന്ന പലരുമുണ്ട്. അവർക്കാണ് പലപ്പോഴും പരിശോധിച്ചു നോക്കുമ്പോൾ കുട്ടികളില്ലാത്തതൊക്കെ അത്തരം ആളുകൾക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ പരിശോധിച്ച് നോക്കിയാൽ മതി, അവരെ തുടക്കത്തിലൊരു നീയത്തിൻ്റെ കുറവുണ്ട്. തുടക്കത്തിലൊരു നീയത്തിന് വന്ന പാകപ്പിഴവാണ്. നമുക്കിങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ അടിച്ചു പൊളിക്കണം. ഒന്ന് പിന്നെ ഹണിമൂണൊക്കെ പോകണ്ടേ, ഒന്ന് കശ്മീരിൽ പോകണം, പിന്നൊന്ന് എവിടെയാ ഊട്ടിയോ? എന്താണ് മനുഷ്യന്മാർ, നിങ്ങൾ യാത്രയൊന്നും പോലില്ലേ? ഊട്ടി കടത്തല്ലേ? എന്നാ പിന്നെ കശ്മീരതാ ഞാൻ ആദ്യം പറഞ്ഞത്, കശ്മീർ കുറച്ച് ദൂരമാണല്ലോ. ആ ഒന്ന് ഡൽഹിയിലോട്ടൊക്കെ ഒന്ന് പോകണം. അപ്പൊ ഈ പോക്കിനൊക്കെ എന്താ പറയാ, ഭാര്യ ഒന്ന് പ്രഗ്നന്റ് ആയാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്, പിന്നെ കുട്ടികളായാൽ പിന്നെ പറയും വേണ്ടത്, അതിലും വലിയ ശല്യാണ്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മതീന്ന് അങ്ങനെ തീരുമാനിക്കരുത് കേട്ടോ. കല്യാണം കഴിച്ച ചെറുപ്പക്കാർ അങ്ങനെ ആരുണ്ടെങ്കിൽ അങ്ങനെ തീരുമാനിക്കരുത്. അള്ളാഹു എപ്പോഴാണോ തരുന്നത് പെട്ടെന്ന് തന്നെ തന്നാൽ അൽഹംദുലില്ല, സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പോട് നിൽക്കണം. പടച്ചോൻ തരും, തീർച്ചയായും തരും അല്ലേ. കുറച്ച് മതി, കഴിഞ്ഞിട്ട് മതി എന്നാണ് തീരുമാനം. പടച്ചോനും വിചാരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് മതി, കുറച്ചവരിങ്ങനെ ഇങ്ങനെ നടക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അള്ളാഹു നമുക്കൊക്കെ മക്കളെ നൽകട്ടെ. നിർത്താനായോ? ഇല്ല. അള്ളാഹു ആ തേന് കൊടുത്തു കഴിഞ്ഞില്ലേ? തേനൊക്കെ വാങ്ങി എല്ലാവരും. ആകെ 10-25 തേനുണ്ടായത്, അതിപ്പോഴും കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. ഇപ്പം ആരും വാങ്ങിയിട്ടില്ല എന്നർത്ഥം. വാങ്ങിയോ? ആ കുട്ടികൾ എന്താ കൊണ്ടുകൊടുക്കണത്? പായസോ? അത് പായസമാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പായസം കുടിക്കുന്ന ആളുകൾക്കും അത് ഉണ്ടാക്കിയ ആളുകൾക്കും വിതരണം ചെയ്യുന്നവർക്കും എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമ്മൾക്ക് നൽകിയ ദാനമാണ്, അള്ളാഹുവിന്റെ സമ്മാനമാണ് സന്താനങ്ങൾ. മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മക്കളെ നല്ല രൂപത്തിൽ പോറ്റി വളർത്താൻ നമ്മൾക്ക് കഴിയണം. പടച്ചോനെ തിരിച്ചേൽപ്പിക്കണം, അത് അമാനത്താണ്, അല്ല തന്ന അമാനത്താണ്. എന്താ അമാനത്ത് എന്ന് പറഞ്ഞാൽ, ഒരാളെ വിശ്വസിച്ചേൽപ്പിക്കുന്ന സ്വത്താണ് അമാനത്ത്. അത് നൽകിയ ആൾ എപ്പോഴാണോ ചോദിക്കുന്നത്, ചോദിക്കുന്ന നേരം അതേ പരിശുദ്ധതയോടെ അത് തിരിച്ചു നൽകൽ മറ്റയാളുടെ ബാധ്യതയാണ്. അതുപോലെ അല്ല നമ്മൾക്ക് നൽകിയ അമാനത്താണ് മക്കൾ എന്ന് പറയുന്നത്. ആ മക്കളെ അല്ല നൽകിയ പരിശുദ്ധതയോടെ തിരിച്ചേൽപ്പിക്കേണ്ടവർ നാം. അതുകൊണ്ട് എന്ത് വേണം? അല്ലാഹു തന്ന മക്കളെ നന്മയുടെ വഴിയെ വളർത്താൻ മാതാപിതാക്കൾക്ക് സാധ്യമാകണം. പ്രത്യേകിച്ച് ഉമ്മമാരോടാണ് ഞാൻ പറയുന്നത്. ഉമ്മമാരുടെ മടിത്തട്ടാണ് മക്കളുടെ ഒന്നാമത്തെ പാഠശാല എന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ്. വലം അറലിൽ ഖലായിഖ് മിൻ മഹല്ലി يهذبها كحضن الأمهات ഉമ്മമാരുടെ മടിത്തട്ടാണ് മക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠശാല. അവിടെ നിന്നാണ് മക്കൾ സംസ്കാരം പഠിക്കുന്നത്. അവരുടെ സ്വഭാവം രൂപീകൃതമാകുന്നത് ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ്. അതുകൊണ്ട് അവർ നന്നായാൽ മക്കൾ നന്നാകുന്നതാണ്. അവർ മോശക്കാരായാൽ മക്കള് മോശക്കാരാകുന്നതാണ്. അവർ മോശക്കാരായ മക്കൾ മോശക്കാരാകും. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ.